സർക്കാരിന്റെ നടപടി കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം. നിലവിൽ സ്ഥിരപ്പെടുത്തിയവരെ പിരിച്ചുവിടാൻ സർക്കാർ തയ്യാറാകണം. സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും കെഎസ് ശബരീനാഥൻ എംഎൽഎ പറഞ്ഞു. അല്ല, ഇത് വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നൊരു തീരുമാനമാണ്. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു കണക്കുണ്ട്, 1205 ആളുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരപ്പെടുത്തിയത്. അതിൻ്റെ മുകളിൽ 1000 ആളുകളെ കേരള ബാങ്കിൽ സ്ഥിരപ്പെടുത്തുവാൻ നോക്കി, അത് കോടതി ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ 12,000 ആളുകളെ ഓൾറെഡി സ്ഥിരപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇനിയും ഈ ക്യാബിനറ്റിൻ്റെ അവസാന സമയത്ത് ഇനി സ്ഥിരപ്പെടുത്തില്ല എന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പറയുന്ന ആവശ്യങ്ങൾ, ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ പറയുന്ന ആവശ്യങ്ങൾ, അത് നിലകൊള്ളാതെ അതിൽ പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ സഹായിക്കാതെ, സി പി ഒ റാങ്ക് ലിസ്റ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരു അവസരം നൽകാതെ, ഈ അവസാന ക്യാബിനറ്റിൻ്റെ അവസാന മിനിറ്റിൽ നമ്മൾ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പ്രബുദ്ധരായിട്ടുള്ള മലയാളികളെ അപഹസിക്കുന്നതിന് തുല്യമാണ്. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ. പ്രശാന്ത്, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഉദ്യോഗാർത്ഥികൾ മാധ്യമങ്ങൾ കണ്ടത്. അവർ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? ശ്രീജ, ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം 24 ദിവസമാണ് ഇന്ന് ഈ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. അപ്പോഴും മന്ത്രിതല ചർച്ച വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. മന്ത്രി ഇ പി ജയരാജൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ ഓഫീസുമായി അവർ ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും റാങ്ക് ലിസ്റ്റിൻ്റെ 5-ൽ 5-ൽ 1 ഭാഗം, അതായത് 20% എങ്കിലും നിയമനം നടത്തണമെന്ന ആവശ്യം തന്നെയാണ് അവർക്കുള്ളത്. ഇന്നിപ്പോൾ 3000 തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് നിങ്ങളുടെ സമരം തീർക്കുന്നതിന് അനുയോജ്യമായ ഒരു നിർദ്ദേശമാണോ? അല്ല, ഈ 3000 തസ്തികകൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും ഇതിനകത്ത് എത്ര സ്ഥിരം തസ്തിക, എത്ര താൽക്കാലിക തസ്തിക എന്നതിലൊരു വ്യക്തത പോലും വന്നിട്ടില്ല. ഞാൻ ഈ കാണിക്കുന്നത് 12/2/2021 ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ്. അതായത് ആർക്കിയോളജിക്കൽ വകുപ്പിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ്. ഈ ഉത്തരവിൻ പ്രകാരം ആർക്കിയോളജിക്കൽ വകുപ്പിൽ 14 സ്ഥിരം തസ്തികകൾ സൃഷ്ടിച്ചപ്പോൾ 26 താൽക്കാലിക തസ്തികകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആർക്കീവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 22 സ്ഥിരം തസ്തികകൾ സൃഷ്ടിച്ചപ്പോൾ അവിടെ ഏകദേശം 39 താൽക്കാലിക തസ്തികകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം ഇതേപോലെ സൃഷ്ടിക്കുന്ന താൽക്കാലിക തസ്തികകൾ, അതായത് ഞങ്ങൾക്ക് നിയമനം ലഭിക്കേണ്ടുന്ന താൽക്കാലിക തസ്തികകൾ മാത്രം ഗവൺമെൻറ് സൃഷ്ടിക്കുന്നത് കൊണ്ട് നമുക്ക് നിയമനം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള തസ്തികകൾ സ്ഥിരം തസ്തികകളായി തന്നെ നിയമിച്ചുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ ഗവൺമെൻറ് തയ്യാറായാൽ ഇതിനകത്തുള്ള നിയമന കുറവുകൾ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ കഴിയും. പക്ഷേ അത്തരത്തിൽ ഗവൺമെൻറ് ഇപ്പോഴും നമുക്ക് കിട്ടേണ്ടുന്ന തസ്തികകൾ താൽക്കാലികക്കാർക്കായി മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമരത്തിൻ്റെ രൂപവും ഭാവവും മാറി ജനങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ അവസാന ക്യാബിനറ്റ് ആണെന്ന് കരുതപ്പെടുന്നു, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? സർക്കാർ ഈ സമയവും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല? ഇല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഒരു മാധ്യമ വാർത്ത നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായൊരു വിവരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നത് ഇതിനകത്ത് പല നിയമനങ്ങളും നടത്തണമെന്നുള്ള കോടതി ഉത്തരവുകൾ നമുക്കുണ്ട്. ആ കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയമപരമായി എന്താണ് ചെയ്യാൻ. ഏതായാലും സമരം തുടരുന്നത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നത്. സി പി ഒ റാങ്ക് ലിസ്റ്റുകളുടെ സമരവും തുടരുക തന്നെയാണ്. അവരുടെ ആവശ്യം അവരുടെ റാങ്ക് ലിസ്റ്റ് റദ്ദായതാണ് നേരിടണമെന്നാണ്. ഇക്കാര്യത്തിന് ഒരു തരത്തിലുള്ള ചർച്ചകളൊന്നും അവരുടെ കാര്യത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടറിയുടെ മുന്നിലുള്ള സമരം ഈ ഘട്ടത്തിലും തുടരുക തന്നെയാണ്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്.